ഇലക്ഷൻ നടക്കല്ലേ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ ചോദിച്ചല്ല നിങ്ങളുടെ സ്ഥിതി എന്താണ് 11 ന് നമ്മളെല്ലാം വീണ്ടും കൂടുമല്ലോ മാർച്ച് 11 ന് ബജറ്റിന് വേണ്ടി കൂടുമല്ലോ നമ്മൾ ഇങ്ങോട്ട് ഇപ്പോൾ ഏതാണ്ട് ഇന്ത്യയിൽ ഒരുപോലെ തന്നെയാണ് ഞങ്ങളുടെ കയ്യിലുള്ള സംസ്ഥാനങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ കയ്യിൽ 11 ന് കൂടുമ്പോൾ പഞ്ചാബ് പോവും എത്രയാ സ്ഥിതി ഇപ്പോ ബി ജെ പി ജയിക്കുന്നു ഞാൻ പറയും പഞ്ചാബ് നിങ്ങൾ ആരാ ഭരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ടായിരുന്നു ഇപ്പൊ നേതൃത്വം ഉണ്ടോ ഇപ്പൊ ഭരിക്കുന്നത് ബോബനും മോഡിയോ നിങ്ങളുടെ ബോബനും മോഡിയും മാറ്റാൻ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ തകരണം ആഗ്രഹിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ കോൺഗ്രസ് തകരണം ആഗ്രഹിക്കുന്ന ആളാ പക്ഷെ ബോബനും മോഡി മാറണം രാഷ്ട്രീയ നേതൃത്വം പക്വതയുള്ള രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസ് നയിക്കണം ഉപദേശകന്മാർ ഞങ്ങളുടെ നാട്ടുകാരാണ് അവരെ പറ്റി പറഞ്ഞാൽ അപ്പൊ ബഹളം വെക്കും ഏതായാലും ഉപദേശിച്ച് കോൺഗ്രസിന് ഏതാണ്ട് ഒരു വൈക്കാക്കിയിട്ടുണ്ട് എല്ലാവരും പോകുമല്ലേ അശ്വിനി കുമാർ പോയി ആർ പി എൻ സിംഗ് പോയി എല്ലാവരും കേരളത്തിൽ എന്താ പോകാത്തത് ലീഗ് മനസ്സിലാക്കണം കേട്ടാ നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടല്ല കേട്ടാ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥ വന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ബഹളം വെക്കുന്ന പലരും ബി ജെ പിയിലേക്ക് പോകും കേരളത്തിൽ അല്ലാതെ ലീഗിനോട് സ്നേഹം ഉണ്ടായിട്ടല്ല പിന്നെ ലീഗിന്റെ നേതാവ് പ്രസംഗിച്ച് എന്താ പറഞ്ഞറിയോ നിങ്ങൾ ബായി ബായി ആണോ കോഴിക്കോട് സൗത്തിൽ അഹമ്മദ് ദേവർകോവിലിനെ പരാജയപ്പെടുത്താൻ വോട്ട് വാങ്ങിക്കണമെന്ന് പറഞ്ഞ പി എം എസ് സലാമിന്റെ ഓഡിയോ ക്ലിപ്പിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അംഗങ്ങൾ മുണ്ടിയ പി എം എസ് സലാം പറഞ്ഞല്ലോ നിങ്ങൾ തൽക്കാലം അഡ്ജസ്റ്റ് ആയിക്കളാ 91 കെ ജി മാരർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു ബാഴായി പോയ പരീക്ഷണം പെരിങ്ങളം അതുപോലെ തന്നെ മഞ്ചേശ്വരം എന്താ ധാരണ ആ ധാരണ വളരെ ക്ലിയർ ആയി പറ ബേപ്പൂർ എന്താ ധാരണ മഞ്ചേശ്വരത്ത് മാരാർ ബേപ്പൂരിൽ മാധവൻ കുട്ടി ഞങ്ങൾ ജയിപ്പിക്കും ധാരണ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പറയാ നിങ്ങൾ ഭായി ഭായി മാറല്ലേ എന്താ ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥിതി യു പി ഇലക്ഷൻ ഇവിടെ ഇവരെന്താ പറയാ കോൺഗ്രസ് പറയുന്നത് പേടിയുള്ള തന്റെ വീട്ടിൽ നിന്ന് തോന്നാം ഇവര് പറയുന്നത് എല്ലാ മതേതര പാർട്ടികളും ഞങ്ങളെ കൂടെ നിൽക്കണം ബി ജെ പിയെ തോപ്പിക്കാൻ പേടിയുള്ള ആളുകൾ എന്റെ ചുറ്റും നിൽക്കണം എന്ന് വിളിച്ചു കൂവുന്ന കോൺഗ്രസ് എന്താ യു പി നിലപാട് 403 നിയമസഭാ സീറ്റിൽ മതേതര വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾ മത്സരിക്കുന്നു ഒരു സീറ്റ് കിട്ടുമോ 403 നിയമസഭാ മണ്ഡലങ്ങളിലും അഖിലേഷ് യാദവിന് പിന്തുണ കൊടുക്കുന്നതിന് പകരം 403 സീറ്റിലും നമ്മുടെ നാട്ടുകാരുടെ ഉപദേശ മത്സരിച്ചോന്ന് പറഞ്ഞു യോഗ്യ ജയിക്കുന്നു പുറപ്പൊന്നുമില്ല കേട്ടോ അഖിലേഷ് യാദവിന് ഒരു അജണ്ട് എന്നൊക്കെ പറയുന്നത് എന്തോ ആവട്ടെ 403 സീറ്റിൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് മതനിരപേക്ഷ പാർട്ടികളെ യോജിപ്പിക്കേണ്ട കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നു ഇത് ഭൂഷണമാണോ കോൺഗ്രസിന്റെ സ്ഥിതി ഇതാ അതുപോലെ തന്നെ പഞ്ചാബ് കോൺഗ്രസിന്റെ ചരിത്രം ഉണ്ടെന്ന് അറിയോ ഡീപ്പ് റൂട്ടഡ് ആയ റീജിയണൽ ലീഡേഴ്സിനെ കട്ട് ചെയ്ത് കളയും അത് കോൺഗ്രസിന്റെ കൾച്ചറും സംസ്കാരമോ പാരമ്പര്യമോ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ജനസ്വാധീനമുള്ള നേതാക്കന്മാരെ ചവിട്ടിക്കുട്ടി മൂല കിട്ടിയിട്ടുണ്ട് ക്യാപ്റ്റൻ അമരീന്ദർ അയാളെ ചവിട്ടി മൂല കിട്ടു ചന്നി വന്നു ചന്നിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സിദ്ധു വന്നു സിദ്ധുവിന് ക്രിക്കറ്ററെ സിക്സ് അടിക്കാന്നല്ലാതെ രാഷ്ട്രീയത്തിലാവൂ അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിക്കുന്ന സമീപനം ഇവിടെ ഞങ്ങളെ കളിയാക്കിയല്ലോ നിങ്ങൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ യു പിയിലെ ക്യാമ്പയിനിൽ നരേന്ദ്രമോദി ആക്ഷേപിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെയാ യു പിയിലെ ക്യാമ്പയിനിൽ യോഗി ആദിത്യനാഥ് ആക്ഷേപിച്ചത് കേരളത്തെയാ അത് കാണുന്നത് ഐഡിയോളജിക്കൽ അപ്പോസിഷൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷമാ ഞങ്ങളെന്ന് പറഞ്ഞു നിങ്ങളെ കുറിച്ച് മിണ്ടുന്നില്ലല്ലോ യോഗി ആദിത്യനാഥ് കോൺഗ്രസിനെ വിമർശിച്ചോ നരേന്ദ്രമോദി യു പിയിൽ കോൺഗ്രസിനെ വിമർശിച്ചോ ഇല്ല യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും വിമർശിക്കുന്ന രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റിന്റെ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസത്തിന്റെ രാഷ്ട്രീയമാണ് ഈ നിലപാടാണ് ഇവർ സ്വീകരിച്ചു പോകുന്നത് ഇത് നമുക്ക് എതിർക്കാൻ സാധിക്കണമെന്നുള്ളതാണ് ഇവിടെ 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും കോൺഗ്രസ് തകരണമെന്നോ തോൽക്കണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ പക്ഷേ കോൺഗ്രസ് സ്വീകരിച്ച സമീപനത്തിന്റെ ഭാഗമായി അവർ സ്വയം തകർന്നൊഴിയുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് കോൺഗ്രസ് രക്ഷപ്പെടും ഞാൻ കഴിഞ്ഞ 14th നിയമസഭയിൽ പ്രസംഗിച്ചു ഞാൻ പ്രസംഗിച്ചപ്പം പറഞ്ഞു ഇനി 50 കൊല്ലത്തേക്ക് ഉണ്ടാവില്ല എന്ന് അപ്പോ മറുഭാഗത്ത് ഇപ്പൊ ഒരു എം പി ആയ കോൺഗ്രസ് എം എൽ എ പറഞ്ഞു അല്ലപ്പാ അത്രയെല്ലാം പറയണ ഇപ്പൊ 10 ആയില്ലേ 50 തന്നെ ആവും കേട്ടാ എന്റെ നാക്ക് കരുതാക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഏതായാലും നിങ്ങളെ കാര്യം പോക്കാണ്.